ഹരീഷ് റാവത്ത് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഉത്തരാഖണ്ഡിൽ പാർട്ടിക്കുള്ളിലുണ്ടായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഹരീഷ് റാവത്തിന്റെ കൂടിക്കാഴ്ച. ബിനുരാജ് ആണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനുള്ളത്. ബിനുരാജ്, ഈ ഉത്തരാഖണ്ഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ഹൈക്കമാൻഡിന്റെ നീക്കങ്ങൾ? കൂടിക്കാഴ്ച തുടങ്ങിയിരിക്കും. ശ്രാവൺ, കൂടിക്കാഴ്ച തുടങ്ങിക്കഴിഞ്ഞു. തുഗ്ലക് ലൈനിലെ 12-ാം നമ്പർ വസതിയിലാണ് രാഹുൽ ഗാന്ധിയും ഹരീഷ് റാവത്തുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. രണ്ട് സാധ്യതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻപിലുള്ളത്. പ്രത്യേകിച്ച് ഹരീഷ് റാവത്ത് ആവശ്യപ്പെടുന്ന പോലെ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുമതല അദ്ദേഹത്തിന് നൽകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും ഏത് തരത്തിലുള്ള പ്രഖ്യാപനമാണ് എന്നുള്ളത് ഏറെ നിർണായകമാണ്. അതേസമയം തന്നെ ഈ സംസ്ഥാന ഘടകത്തെക്കുറിച്ച് തന്നെ വലിയ പരാതിയുമായാണ് ഹരീഷ് റാവത്ത് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം നടത്തിയ റാലിയിൽ നിന്ന് സംസ്ഥാന നേതൃത്വം വിട്ടുനിന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അടക്കം അറിയിച്ചതിന് ശേഷവും ഇരുവരും ആ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതുണ്ട്. ഒരു പരിധിവരെ അപ്പോൾ ഹരീഷ് റാവത്തിൻ്റെ പരാതികൾ ഹൈക്കമാൻഡിന് എതിരെ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷേ ഹരീഷ് റാവത്തിൻ്റെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. അതേസമയം തന്നെ പഞ്ചാബിലെ പ്രശ്നം പരിഹരിക്കുന്നതിലും അസമിലെ തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന അസം തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടിയിലുമൊക്കെ തന്നെ ഹരീഷ് റാവത്തിൻ്റെ പ്രകടനം ഒരു പരിധിവരെ കാരണമായി എന്നുള്ള വിലയിരുത്തലാണ് പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഹരീഷ് റാവത്തുമായി കേന്ദ്ര നേതൃത്വം ഒരു അകലം സൂക്ഷിക്കുക ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമരീന്ദർ സിംഗിൻ്റെ അതേ മാതൃകയിൽ സംസ്ഥാന കോൺഗ്രസിലൂടെ തന്നെ ദേശീയ നേതൃത്വത്തെ വെല്ലുവിളിച്ച് തന്നെയാണ് ഹരീഷ് റാവത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അധികം ആളിക്കത്തിക്കാൻ, പ്രത്യേക തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നൊരു സാഹചര്യമാണുള്ളത്, അതുകൊണ്ട് അധികം ആളിക്കത്തിക്കാൻ ഹൈക്കമാൻഡ് ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ഹരീഷ് റാവത്തിൻ്റെ വാക്കുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു വില നൽകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ സംബന്ധിച്ചുള്ള തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ കോൺഗ്രസിന് നിർണായകമാണ് ഹരീഷ് റാവത്ത്, രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച. ബിനുരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.